ഹലോ, എന്ത് സംരംഭമാണ് ഞാൻ തുടങ്ങേണ്ടതെന്ന് വ്യക്തതയില്ല എന്ന് പറയുന്ന അനേക ആളുകളുണ്ട്. സംരംഭം തുടങ്ങണമെങ്കിൽ തന്നെ അത് എന്ത് ലക്ഷ്യത്തിനാണ് നിങ്ങൾ തുടങ്ങുന്നത്? മനുഷ്യന് നന്മ ചെയ്യുവാൻ ആളുകൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ പ്രതിഫലം വാങ്ങി എനിക്കും എൻ്റെ കാര്യം നടത്തണം എന്നുള്ളൊരു മിനിമം ഉദ്ദേശമെങ്കിലും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളിതിന് തുനിയണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത്രയും ഒരു മനുഷ്യന് നന്മയുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭത്തിന് തുനിയേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് ഏറ്റവും, ഞാൻ പല വീഡിയോകളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും നമുക്ക് ആവശ്യമുള്ള ഒരു അടിസ്ഥാനപരമായ സംഗതിയാണ് ഗുണകരമായ ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അതിനൊന്നാമതായിട്ട് നല്ല രീതിയിലുള്ള കൃഷി ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റ് വിളകൾ, അതായത് വാണിജ്യ വിളകൾക്കല്ല ആവശ്യമിന്ന്, നല്ല വിഷം ചേർക്കാത്ത നല്ല പച്ചക്കറികൾ, നല്ല ധാരാളം പഴവർഗ്ഗങ്ങൾ, നല്ല ധാരാളം മത്സ്യങ്ങൾ, ഇതിനൊക്കെ ഉള്ള കൃഷികൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നാട്ടിൽ ശരിയായിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഇത് മനസ്സിലാക്കുന്നവർ അറിഞ്ഞ് ചെയ്താൽ നല്ലതാണ്. ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലത്ത് റബ്ബർ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നൊരു ആദായവും കിട്ടാതെ മനുഷ്യൻ 10-35, ഞങ്ങളുടെ നാട്ടിൽ തന്നെ 10-30-35 ഏക്കർ ഒരാൾക്ക് തന്നെ സ്ഥലമുള്ളവർ പോലും, ഒരാളുടെ എന്ന് പറഞ്ഞാൽ പല സഹോദരങ്ങൾക്കായിട്ട് സ്ഥലമുള്ളവർ പോലും റബ്ബർ വെച്ച് അതിൽ നിന്ന് വരുമായ ഒരു ആദായം കിട്ടാതെ വെറുതെ കിടക്കുന്ന തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ. ആ സാഹചര്യത്തിൽ ഇത് മനുഷ്യൻ്റെ സ്ഥലവും എല്ലാം വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ എല്ലാം നമ്മൾ കൃഷി ചെയ്യേണ്ടത് ഫലവൃക്ഷങ്ങളാണ് അല്ലെങ്കിൽ ധാന്യങ്ങളാണ്. ആ ധാന്യങ്ങൾ കൃഷി ചെയ്യുമ്പോൾ പഴയ കാലത്ത് ചെയ്തിരുന്ന പോലെ ആരെ കൊന്നാലും ആര് ചത്താലും വേണ്ടിയില്ലെന്ന് പറഞ്ഞു ഉള്ള വിഷമെല്ലാം, കീടനാശിനിയെല്ലാം അടിച്ചിട്ടുള്ള ഭക്ഷണ സാധനം, അങ്ങനെയുള്ള കൃഷി പരിപൂർണമായി നിരോധിക്കേണ്ടതാണ്. കാരണം മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത, അവനെ ഹാനി വരുത്തുന്ന, അവനിത് കഴിച്ചാൽ കേടുവരുന്ന ആഹാര സാധനം എന്ന് പറയുന്ന ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി, കാർഷികോൽപ്പന്നമാണേലും ഒരു വ്യവസായ ഉൽപ്പന്നമാണേലും അതിനെ നിരോധിക്കേണ്ടത് ആവശ്യമാണ്. അത്രയേറെ ഗുരുതരമായ ഒരു കാര്യമാണത്. അപ്പോൾ നമുക്ക്, നിങ്ങൾക്ക് ഒരു നല്ല സംരംഭകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് സ്ഥലമെടുത്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള കുറച്ച് ജൈവ കൃഷി ചെയ്യുക. അത് ഈ സംരംഭത്തിൻ്റെ ഭാഗമായി തന്നെ ചെയ്യുക. കുറച്ച് എന്തു തന്നെയായാലും, ഇപ്പോൾ ഏത്തവാഴ വെക്കുകയാണെങ്കിൽ ആ ഏത്തവാഴ വിഷമടിക്കാതെ നിങ്ങൾക്ക് അല്ലാതെയുള്ള ജൈവ കീടനാശിനികളോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് അത് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഏത്തവാഴ വാഴ അത് ചിപ്സാക്കി നിങ്ങൾക്ക് ഓർഗാനിക് ചിപ്സാക്കാം, ഓർഗാനിക് ചിപ്സാക്കാം, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് ഉൾപ്പെടെ കൊടുക്കാൻ കഴിയുന്ന പൊടിയാക്കാം, അങ്ങനെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാം. അപ്പോൾ അങ്ങനെയുള്ള ഗുണകരമായ ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും വലിയ ഡിമാൻഡുണ്ട്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് അരിയുടെ അനേകം യൂണിറ്റുകൾ മോഡേൺ റൈസ് മില്ലുകളിൽ ധാരാളം ഉണ്ടെങ്കിലും ഈ അരിയിൽ ഞാൻ ഉപയോഗിക്കുന്ന അരി കുത്തരിയാണ്, അഥവാ തവിടുള്ള അരിയാണ്. ഈ തവിടുള്ള അരിയിൽ ഞാൻ വാങ്ങുമ്പോൾ പരമാവധി തവിടിൻ്റെ നിറമുള്ള അരി വാങ്ങും, കഴുകി കഴിയുമ്പോൾ അത് വെള്ളയാവും. അപ്പോൾ ഞാനൊരു ഇതേക്കുറിച്ച് അറിയാവുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ തവിടിന് ന്യായമായ വില കിട്ടും, തവിട്. അപ്പോൾ അരി ശരിക്കും വെളുപ്പിച്ച് തവിട് മാറ്റി എടുക്കും, അത് അതിൻ്റേതായ വിലയ്ക്ക് വിൽക്കുകയോ അതിൽ നിന്ന് വേറെ ഉൽപ്പന്നം ഉണ്ടാക്കുകയോ ചെയ്യും. എന്നിട്ട് ഈ അരി കളറ് കയറ്റി തവിടിൻ്റെ നിറം കയറ്റി ആണ് വിൽക്കുന്നത് പലരും. അതുകൊണ്ടാണ് അത് കഴുകുമ്പോൾ അത് വെളുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരാൾ എൻ്റെ അടുത്ത് ഒരു സംരംഭം തുടങ്ങാൻ വന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല തവിടുള്ള അരിയുണ്ട്, ഞാൻ അരി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാമെന്നുള്ളതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തവിടുള്ള, നല്ല തവിടുള്ള 100% തവിട് അല്ലെ 80% തവിടുള്ളത്, 60% തവിടുള്ള
ഒക്കെ അരി ഉൽപ്പാദിപ്പിക്കുന്ന അരി പ്രോഡക്റ്റാക്കി മാറ്റുന്ന ഒരു സംരംഭത്തെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി. അത് ഞാൻ അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് ഞാൻ അവരിൽ നിന്ന് കുറച്ച് അരി വാങ്ങി, എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ബ്രഹ്മഗിരി റൈസ് ഇൻഡസ്ട്രീസ് കല്ലോടി എടവക്ക പിഒ മാനന്തവാടി വയനാട്. അവരുടെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഈ അരി ഞാൻ പറഞ്ഞല്ലോ, 60% തവിടുള്ള അരി, 80% തവിടുള്ള അരി, 100% തവിടുള്ള അരിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതനുസരിച്ച് അതിൻ്റെ വിലയിലും വ്യത്യാസമുണ്ട്. 60% തവിടുള്ള അരിക്ക് ഏകദേശം അന്ന് ഞാൻ വാങ്ങിയത് 50 രൂപയും 60 രൂപയും ഒക്കെ കൊടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംരംഭം, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവരുടെ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി. ഇവർക്ക് അരി മാത്രമല്ല, ഇതുപോലെയുള്ള ഓർഗാനിക്കായിട്ട് ഉള്ള പല ഉൽപ്പന്നങ്ങളുമുണ്ട്. ഇവരുടെയിൽ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങളൊന്ന് വിൽപ്പന നടത്തുക. ആദ്യം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളത് കുറച്ച് വിൽപ്പന നടത്തുക. അത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം മനുഷ്യന് ഇച്ചിരി വില കൂടിയാലും മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ അങ്ങനെ വിൽപ്പന നടത്തിയതിന് ശേഷം നിങ്ങൾക്കതേക്കുറിച്ച് ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കതിലേതെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെയൊക്കെ സ്വന്തമായിട്ട്, ഇതുപോലെ സ്വന്തമായിട്ട് ഓർഗാനിക് എന്ന് പറഞ്ഞ് ചുമ്മാ കളിപ്പീരായിട്ട് ഇറക്കാനല്ല, ഓർഗാനിക്കായ ഒരു ഉൽപ്പന്നം നമ്മൾ ഇറക്കുന്നെങ്കിൽ അത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്ത്, ഏത് തോട്ടത്തിൽ നിന്നാണ്. ഒന്നുകിൽ നമുക്ക് തന്നെ ഓർഗാനിക് തോട്ടം വേണം, അല്ലെങ്കിൽ ഓർഗാനിക്കാന്ന് കൺഫേം ആയിട്ടുള്ള തോട്ടത്തിൽ നിന്ന് വേണം. അല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് ഇതും ചേർത്ത് ഇത് അങ്ങനെയൊന്നും മനുഷ്യനെ കബളിപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ വിശ്വാസ്യത, നമ്മൾ എന്ന വ്യക്തിയുടെ വിശ്വാസ്യത, ഞാൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഉൽപ്പന്നത്തിൽ ഇനി ഒരു കാരണവശാലും ഒരു ദോഷം വരരുത്, അത് ക്വാളിറ്റിയിൽ വീഴ്ച വരരുത്, ഞാൻ പറയുന്നത് സത്യസന്ധമായിരിക്കണം എന്നൊരു നിഷ്കർഷ നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ വിശ്വസിക്കും. നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഡിമാൻഡുണ്ട്. ആദ്യമൊക്കെ കുറച്ച് സമയമെടുത്തെന്ന് വരും, പക്ഷേ ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്നും ഈ ഇദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നം ആർക്കും കണ്ണടച്ച് വിശ്വസിക്കാമെന്നും ഒരു ബോധ്യം ആളുകൾക്ക് വരുന്നതോടുകൂടി ആളുകൾ വളരെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓർഗാനിക്കായ ഉൽപ്പന്നങ്ങൾ, യഥാർത്ഥത്തിൽ ഓർഗാനിക്കായ, മനുഷ്യന് ആരോഗ്യപരമായ, പിന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ വിഷം അടിക്കാത്തത്, കൃത്രിമമായ അധികം രാസവളങ്ങൾ ചേർക്കാത്തത്, ആരോഗ്യപരമായ ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് പ്രോഡക്റ്റ് ഒരു ഉൽപ്പന്നമാക്കി നിങ്ങൾ കൊടുക്കുക. ഏത്തയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏത്തവാഴ കൃഷി ചെയ്ത് വിഷമടിക്കാതെ ഏത്തവാഴ കൃഷി ചെയ്ത് ഉൽപ്പന്നമാക്കി അത് അതിൻ്റെ പൊടി ഉണ്ടാക്കാം, അത് വറുത്ത് ചിപ്സാക്കാം. അതുപോലെ അരി, നല്ല കുത്തരി, ആ കുത്തരിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാം. കുത്തരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, വെള്ള അരി, തവിടില്ലാത്ത അരിയാണ് പല ആളുകളും കഴിക്കുന്നത്, പക്ഷേ അത് കുടലിന് നല്ലതല്ല. പരമാവധി തവിടുള്ള അരിയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതിലാണ് ഫൈബർ അരി, ആ ഫൈബർ വളരെ അത്യാവശ്യമാണ് കുടലിന്. അനേകരാണ് കോളൻ ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം ഒന്നാമത് ശ്രദ്ധിക്കുക, അതിന് കൊള്ളാവുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങിക്കഴിക്കുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയോ അല്ലാതെ വാങ്ങി വിൽക്കുവാനോ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അത് വലിയ വലിയൊരു തുടക്കം വാങ്ങണമെന്ന് ഒന്നുമല്ല, ചെറുതായിട്ട് തുടങ്ങുക, ഒരു പാക്കറ്റ് വിറ്റ് തുടങ്ങുക, 10 പാക്കറ്റ് ആകട്ടെ, അങ്ങനെ അത് പടിപടിയായിട്ട് വളരട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ സന്ദേശം അതിൻ്റെ സത്ത മനസ്സിലാക്കി ചില ആളുകളെങ്കിലും അത് അവരുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്, അവർ അതനുസരിച്ച് ആക്ഷൻ എടുത്താൽ ഒന്നാമത് അവരുടെ ശരീരത്തിന് നല്ലതാണ്, രണ്ടാമത് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലർക്കെങ്കിലും അവർ ഈ നല്ല പ്രോഡക്റ്റ്സ് കൊടുക്കാനും അങ്ങനെ ഒരു നല്ല സന്ദേശം കൊടുക്കാനും സമൂഹത്തിന് ഒരു ആരോഗ്യകരമായ, സമൂഹത്തിന് സന്തോഷവും ആരോഗ്യവും കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജ് കൊടുക്കാനും നല്ല ഉൽപ്പന്നം കൊടുക്കാനും അതുവഴി സാധിക്കും. ഈ ചാനലിൻ്റെ ഉദ്ദേശം അതാണ്, സമൂഹത്തിനെ മെച്ചമായ ഒരു മാനസികവും ആരോഗ്യപരവുമായ സാമൂഹികമായ ഒരു ഉന്നമനം മെച്ചമുണ്ടാകുക, അങ്ങനെയുള്ള നല്ല മനുഷ്യരെ വാർത്തെടുക്കുക, നല്ല സംരംഭകരെ വാർത്തെടുക്കുക, നല്ല ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലും ഉണ്ടാകുക എന്നുള്ളതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്
എല്ലാ വീഡിയോകളും കാണുവാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അതെല്ലാ രീതിയിലും ഗുണകരമായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം നിങ്ങൾ അതിൽ സാരാംശം ഒരു വരിയിലെങ്കിലും ഇതിൻ്റെ അടിയിലൊരു അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുവാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ അടിയിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ, പുതിയ വീഡിയോകളെല്ലാം ഇടുന്നതനുസരിച്ച് നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. താങ്ക് യു.